ജനുവരി 3 ചാവറപിതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കും. ഈ 2021 ജനുവരി 3 ഒരു പ്രത്യേകതയോടുകൂടി ചാവറപിതാവിന്റെ ഈ 50-ാം മരണവാർഷികം കൂടി നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ചാവറപിതാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരി വിശുദ്ധ ചാവറപിതാവിന്റെ ആദർശങ്ങളും ഇതിനും പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 2 സന്യാസ സഭകളാണ് CMI CMCM. വിശുദ്ധ ചാവറപിതാവ് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും വളരെയധികം പ്രയത്നങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സവർണർക്കും അവർണർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാനും വിശുദ്ധ ചാവറപിതാവാണ് ഉച്ചഭക്ഷണവും പിടിയരിയും സൗജന്യ പാഠപുസ്തക വിതരണവുമൊക്കെ ആരംഭിച്ചത്. ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന്, നമുക്ക് നമ്മുടെ ഏകത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഉപകാരം ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. മാതാക്കളോട് പറയുന്നു, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ ദൈവം നിങ്ങൾക്ക് നൽകിയ നിക്ഷേപങ്ങളാണ്. അവരെ നമുക്ക് നന്നായിട്ട് വളർത്താം. നിക്ഷേപങ്ങളാകുന്ന നമ്മുടെ മക്കളെ നല്ല വഴിയിലൂടെ നന്മയിലൂടെ വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുഞ്ഞുമക്കളോടും അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക. എൻ്റെ വിശുദ്ധ ചാവറപിതാവിൻ്റെ എല്ലാ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ചേർന്നുകൊണ്ട് ഏവർക്കും നമസ്കാരം. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളക്കരയിൽ ജനിച്ച് കർമ്മം കൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന നേതാവായി മാറിയ വിശുദ്ധ ചാവറയച്ചൻ മത സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ മനോജ്ഞ ദാനമായി തീർന്നു. ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങളാണ് ഇന്ന് കേരളക്കരയെ ഇത്രമാത്രം വളർത്താൻ സഹായകമായത് എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം. കേരളത്തിലെ ആദ്യ ഉപവിശാലയ്ക്ക് അടിസ്ഥാനമിട്ട ആതുര ശുശ്രൂഷ രംഗത്തെ പയനീറാണ് അദ്ദേഹം. സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ജനനായകൻ. തീണ്ടലും തൊടിയിലും നിലനിന്നിരുന്ന അക്കാലത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ ഏവർക്കും വിദ്യ നേടാൻ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും തീർക്കാനായി കൽപ്പന ഇറക്കിയ ക്രാന്തദർശിയായ വിദ്യാഭ്യാസ പ്രവർത്തകൻ. മാധ്യമങ്ങളുടെ പ്രാധാന്യം കണ്ടറിഞ്ഞ് 100 ആണ്ടുകൾക്ക് മുൻപ് തന്നെ മുദ്രണാലയ പ്രവർത്തനം ആരംഭിച്ച മഹത് വ്യക്തി. നിരവധി സാഹിത്യ രചനകളുടെ കർത്താവായ അക്ഷരസ്നേഹിയായ മഹാത്മനാണ് അദ്ദേഹം. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യത്തിന് തന്നെ, നാടക പ്രസ്ഥാനത്തിന് തന്നെ തുടക്കം കുറിച്ചവൻ. ഇങ്ങനെ വിവിധ നിലകളിൽ വ്യത്യസ്ത രംഗങ്ങളിൽ പ്രശോഭിച്ച കേരള നാടിന് തൻ്റെ അധ്വാനവും കഴിവുകളും ദൈവദാനങ്ങളും പകർന്നേകിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് സേലിയാസച്ചന് മുൻപിൽ നമോവാഗം അർപ്പിക്കുകയാണ്. അദ്ദേഹം സ്ഥാപിച്ച CMC സന്യാസി സമൂഹം നടത്തുന്ന ഈ വിദ്യാലയത്തിൽ വിദ്യ തേടി വരുന്ന നിങ്ങളെല്ലാം ഈ വിശുദ്ധ ജീവിത ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ, കൂട്ടായ്മയുടെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പങ്കുചേരാൻ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബ ദർശനം പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരാണ്. സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാകണം. നല്ല കുടുംബിനികൾക്ക് നല്ല കുടുംബം കെട്ടിപ്പടുക്കാനുള്ള കഴിവുണ്ടാകും. മക്കളെ ദൈവപേടിയും ക്രമവുമുള്ള ജീവിതത്തിലേക്ക് ഉണർത്താൻ അത്തരക്കാർക്കേ സാധിക്കും. ഇത്തരത്തിലുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന ചെറുഗ്രന്ഥം താൻ ജനിച്ചു വളർന്ന അക്കാലത്ത് തന്നെ തൻ്റെ കൈനഗരി ഗ്രാമവാസികൾക്ക് അദ്ദേഹം എഴുതി നൽകി. അത് ഇന്നും പ്രസക്തമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രത്യേകം ശ്രദ്ധ വയ്ക്കണമെന്നും താൻ സ്ഥാപിച്ച തൻ്റെ സന്യാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തതിന് പിന്നിൽ വലിയൊരു ദർശനമുണ്ട്. കാരണം സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യവും മക്കളെ വളർത്തുന്നതിൽ മുഖ്യ പങ്കും വഹിക്കുന്നത്. ഒരു സ്ത്രീ നന്നായാൽ കുടുംബം നന്നായി, ലോകം നന്നായി. പ്രത്യേകമായിട്ടും പെൺകുഞ്ഞുങ്ങളുടെ പരിശീലനത്തിന്, അത് വിദ്യയിൽ മാത്രമല്ല സ്വഭാവ രൂപവൽക്കരണത്തിലും പരിശീലനം നൽകിക്കൊണ്ടുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കാനായി നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്.
ഈ അവസരത്തിൽ വിശുദ്ധ ചാവറയച്ചൻ നൽകിയ ദർശനങ്ങൾ നല്ല മൂല്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാക്ഷേത്രത്തിലും നമ്മുടെ കുടുംബത്തിലും നാം ഇടപഴകുന്ന ഇടങ്ങളിലും അത് വ്യാപകമാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ ഇതുവഴി മറ്റുള്ളവരിൽ ഒരു ജ്വലനം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ കൃപകൾ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് കാരുണ്യനാഥനാം ദൈവകുമാരന്റെ ആരുണ്യ ശോഭയെ കാണാകണം കാരുണ്യനാഥനാം ദൈവകുമാരന്റെ ആരുണ്യ ശോഭയെ കാണാകണം കാരുണ്യവാരിധിയായ താൻ മാനുഷ കാരണം പാപാദി നീക്കുവാനായി മാനുഷനീച വേഷത്തെ ധരിച്ചൊരു മാനുഷത്രാതാവി കാണാകണം മിത്രനെ മന്നിപ്പിച്ചിടുന്ന ദീപ്തിയെ ഗാത്രെ മരച്ചതും കാണാകണം ഉന്നതനാം ദൈവം കന്നേ മറിയത്തിൽ വന്നു പിറന്നതും കാണാകണം ഒൻപതോ മാസമേ മാതാവിൻ ഗർഭത്തിൽ അൻപോടിരുന്നതും കാണാകണം കേസർമയോഗത്താൽ ഗർഭസ്ഥനായത ബേസ്ലഹേം പൂക്കതും കാണാകണം അമ്മാനുവേലെന്ന നാമാർത്ഥം പോൽ ദൈവം നമ്മോടു ചേർന്നതും കാണാകണം യാതൊരു വീടും കിട്ടാതെ ദുഃഖിച്ചത് മാതാപിതാക്കളെ കാണാകണം നാട്ടിൽ സ്ഥലം കിട്ടാതത്തൽ പെട്ടു തൊഴു കൂട്ടിൽ പിറന്നതും കാണാകണം മർത്തിരഹം കൃതി ദോഷം ദ്വേഷിപ്പനായി കർത്താവിൻ താഴ്ചയും കാണാകണം നോവും കുറയും കൂടാതെ പ്രസവിച്ച ദൈവമാതാവിയും കാണാകണം കണ്ണിന ചായാതെ കുമ്പിട്ട തന്നുടെ ഉണ്ണിയൻ കൺകൾക്കു കാണാകണം മാലാഖ മാതാവിൻ കൈകളിൽ നൽകിയ ആലാഹ പുത്രനെ കാണാകണം മാലാഖ മാതാവിൻ കൈകളിൽ നൽകിയ ആലാഹ പുത്രനെ കാണാകണം തൃക്കണ്ണുകൾ കൊണ്ട് മാതാവെ നോക്കുന്ന ആ കൺമണിയെ ഞാൻ കാണാകണം പുഞ്ചിരി കാട്ടി സ്നേഹാഗ്നി ജ്വലിപ്പിച്ച കുഞ്ചുണ്ടുകളെ ഞാൻ കാണാകണം ഇച്ഛയോടമ്മയെ കെട്ടിപ്പിടിച്ചോരു കൊച്ചുകരങ്ങളെ കാണാകണം അന്നേരം ജീവൻ നിലച്ചാഞ്ചലാടുന്ന ആനന്ദാധിക്യവും കാണാകണം സ്നേഹാധിക്യത്താൽ ചുരത്തിയ പാൽ തള്ള മൂഹാൽ കൊടുത്തതും കാണാകണം പുത്രൻ പാലുണ്ണുമ്പോൾ മാതാവിനുണ്ടായ ചിത്രമാം ഭക്തിയും കാണാകണം എപ്പേരും കണ്ടാനന്ദാപ്തിയിൽ താഴുന്ന ചിൽപ്പുമായ ഔസയും കാണാകണം ചങ്കുപോൽ സ്നേഹിക്കും താൻ തന്നെ മാതാവ് തങ്ങൾ വിളിച്ചതും കാണാകണം ആരാധനയോടങ്ങിത്രയും ഭക്തിയ ചാരത്തണഞ്ഞതും കാണാകണം ഓമന പൈതലി ഭർത്താവിൻ കൈകളിൽ ആമോദൽ ചേർത്തതും കാണാകണം ഭാര്യ സമേതനായി ഉണ്ണിക്കു ചെയ്തൊരു ആര്യ സ്തുതികളും കാണാകണം പള്ളിയൂറക്കം തുടർന്നൊരുണ്ണിക്കവർ അല്ലൽ തീർക്കുന്നതും കാണാകണം ആട്ടിടയന്മാരെ കേൾപ്പിച്ചവരുടെ കൂട്ടമായി വന്നതും കാണാകണം വാഴ്ത്തി സ്തുതിക്കുന്ന കൂട്ടത്തെ പാപി ഞാൻ വാഴ്ത്തുവാൻ
സത്യവും കാണാകണം. കേരളത്തിലെ ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ നവോത്ഥാനത്തിന് വഴികാട്ടിയായി തീർന്ന ഒരു മഹാ പുണ്യപുരുഷനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കേരള കത്തോലിക്കരുടെ മാത്രമല്ല കേരള ജനതയ്ക്ക് ആകമാനം വലിയ പുരോഗതി കൈവരുവാൻ മാർഗദർശിയായി മാറിയ ഒരു ആത്മീയ നേതാവായിരുന്നു ചാവറയച്ചൻ. കേരളത്തിലുള്ള സാക്ഷരതയുടെ പൊൻ വെളിച്ചം ഇന്ന് കാണുവിധം പരക്കുവാൻ പ്രധാനമായും കാരണക്കാരനായി തീർന്നത് ചാവറയച്ചനാണ്. ചാവറയച്ചൻ വികാരി ജനറലായിരുന്ന കാലത്ത് കേരളത്തിലെ എല്ലാ പള്ളികളോടും ചേർന്ന് വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് ഔദ്യോഗിക കൽപ്പന നൽകി. എല്ലാ പള്ളികളോടും ചേർന്ന് അങ്ങനെ വിദ്യാലയങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. പള്ളിക്കൂടം എന്ന വാക്ക് ഉണ്ടായി തന്നെ ഇങ്ങനെയാണ്. ഈ കാരണങ്ങളാൽ ചാവറയച്ചനാണ് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നത് ചരിത്ര പരമാർത്ഥമാണ്. കേരളത്തിൽ അയിത്താചരണം അന്നാളുകളിൽ ശക്തമായിരുന്നു. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് അന്ന് വിദ്യാലയങ്ങളിൽ പ്രവേശനമില്ലായിരുന്നു. വിദ്യാലയങ്ങളിൽ അയിത്തവും മറ്റ് ഒരു തരത്തിലുമുള്ള വിവേചനം പാടില്ലെന്ന് ചാവറയച്ചൻ അധികാര പദവിയിലിരുന്ന് ആജ്ഞ നൽകി. ചാവറയച്ചൻ മാനാഞ്ചി സ്ഥാപിച്ച സ്കൂളിൽ ജാതി മതവും അവസ്ഥയും അയിത്തവും കണക്കാക്കാതെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളെയും പ്രവേശിപ്പിച്ചുകൊണ്ട് ചാവറയച്ചൻ ഒരു മഹനീയ മാതൃക നൽകി. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ പള്ളിക്കൂടങ്ങളിലെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും ഉച്ചക്കഞ്ഞിയും വസ്ത്രവും സൗജന്യമായി നൽകുവാനുള്ള
കർമ്മ പരിപാടിയിൽ ചാവറയച്ചൻ ആസൂത്രണം ചെയ്തു. വിദ്യാലയങ്ങളിൽ സൗജന്യ ഉച്ചഭക്ഷണം ലഭിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായതോടെ ദരിദ്രരും നിർധനരുമായ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ എത്തുകയും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് മുന്നേറുകയും ചെയ്തു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിപ്പിൽ ഔപചാരികമായി തീർന്നിട്ടുള്ള അധ്യാപക രക്ഷകർത്തൃ സംഘടനയുടെ ആരംഭം കുറിക്കപ്പെട്ടത് ചാവറ അച്ഛനിലൂടെയാണ്. സംസ്കൃത വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അക്കാലത്ത് സമൂഹത്തിലെ ഉന്നതര മക്കൾക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. ചാവറയച്ചൻ 1846 മാനാനത്ത് പൊതുജനങ്ങൾക്കായി സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഭൂമിയിൽ ചെയ്യുന്ന നന്മകളെല്ലാം സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്.